ഇന്ത്യ മഹാരാജ്യത്തിയ സാധനമില്ല ഇപ്പം ആ കേരളത്തിലുള്ളൂ. അത് താമസിച്ച് അത് തീർന്നോളുന്ന എൻ്റെ അഭിപ്രായം. അയാൾ അടുത്തിരിക്കാൻ ഗാജ 82 ഏത് വട്ടറടാ അമേരിക്കയിൽ ഇത് കൊടുക്കുന്നത്. മോദിജിയും സ്ട്രോങ് ആയിട്ട് കേരളത്തെപ്പറ്റി ഒന്ന് ശ്രദ്ധിച്ചാൽ ആ മാറ്റം ഉണ്ടാക്കാൻ കഴിയും. അടുത്ത തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കണ്ടു ഈ മാണി ഗ്രൂപ്പ് എന്ന സാധനം കേരള സംസ്ഥാനത്ത് കാണുക. ഈ ലവ് ജിഹാദ് അതൊരു സത്യമല്ലേ, നിഷേധിക്കാൻ പറ്റുമോ? പിണറായി വിജയൻ സംബന്ധിക്കുകയാണെങ്കിൽ സത്യമാണെന്ന് എല്ലാവരും അംഗീകരിച്ചു. പി സി, ജനപക്ഷം അത് ഇപ്പോൾ പൂഞ്ഞാറിൽ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയോടൊപ്പം നിന്നു, എന്നിട്ട് പരാജയപ്പെട്ടു എന്നാണ് വാർത്ത. മൂന്നാം സ്ഥാനത്തേക്ക് പോയിന്ന് എന്താണ് സംഭവം എന്താണെന്ന് വെച്ചാൽ, പൂഞ്ഞാർ പഞ്ചായത്തിൽ ഒന്നാം വാർഡിൽ കഴിഞ്ഞ ഇലക്ഷൻ നമ്മളാണ് ജയിച്ചത്. ഒരു ബി ജെ പിയുടെ പേരിലല്ല ജയിച്ചത്. ഇത്തവണ ബി ജെ പി എന്ന് പറയുന്ന അവിടെ സംഭവിച്ചതെന്ന് വെച്ചാൽ, അവിടുത്തെ നായർ മുസ്ലിം കൺസോർട്ടേഷൻ ഉണ്ടായി. രണ്ട് ക്രിസ്ത്യൻ കാൻഡിഡേറ്റും ഒരു നായർ കാൻഡിഡേറ്റും. ആ നായർ കാൻഡിഡേറ്റ് സി പി എം, വിശുദ്ധ വർഗീയതയാണ് പറഞ്ഞത്. അതായത് 134 മുസ്ലിം വോട്ട് ചെയ്തു, ആ 134 അവിടെ. പിന്നെ നായർ വോട്ട് കംപ്ലീറ്റ് ആയിട്ട്. അപ്പോൾ ബി ജെ പി ഔട്ടായിപ്പോയി, ബി ജെ പിക്ക് വോട്ടില്ലാതായിപ്പോയി അവിടെ. അങ്ങനെ വന്ന് എല്ലാ വോട്ടും രസാതല്ലെന്ന്. ക്രിസ്ത്യൻ വോട്ടിൽ രണ്ടായി ഡിവൈഡ് ചെയ്തു, ഞങ്ങളും കോൺഗ്രസായി ഡിവൈഡ് ചെയ്തു. അത് തന്നെ വേറൊന്നുമുണ്ട്, ഇത് എനിക്കൊരു അത്ഭുതമല്ല പിന്നെ സത്യം പറഞ്ഞാൽ. ഈ സി പി എം ഇതുപോലെ ഇങ്ങനെ ഇലക്ഷനിൽ കാണുമ്പോഴൊക്കെ ഇതുപോലെ കാര്യം പിണറായി കൊള്ളയടിച്ചുണ്ടാക്കിയിട്ടുണ്ടെങ്കിലും താഴേക്കടയിലുമുണ്ട്. അതായത് ഒരു 15 ലക്ഷം രൂപയെങ്കിലും ഒരു വാർഡിൽ അവർ ചെലവഴിച്ചു. ഒന്നാലോചിച്ചു 5000 രൂപ കൊടുത്ത വീടുകളുണ്ട്. എൻ്റെ അടുത്തൊന്നും പറയല്ലേ 5000 രൂപ തന്നു ഞങ്ങൾ എന്ത് ചെയ്യുന്നു. അപ്പം ഏത് ഒരു വീട് 10000 രൂപ കൊടുത്ത് 6 ഓട്ടർ കൊടുത്ത് പൈസ കൊടുത്തു. ആ പൈസ കൊടുക്കുകയായിരുന്നു. ഇങ്ങനെയൊക്കെ എന്തിനെങ്ങനെ ഇത് ഈ ജനാധിപത്യം, ജനാധിപത്യം വിഭജിക്കപ്പെട്ടല്ലോ. ഈ പിണറായി കാലത്ത് ഒരു തെരഞ്ഞെടുപ്പിലും മത്സരിച്ചൊരു കാര്യമെന്ന അഭിപ്രായത്തിലാണ് നിൽക്കുന്നത്. എൻ്റെ അഭിപ്രായം അതാണ്. അതി ക്രൂരമല്ലേ ഇതൊക്കെ, ജനാധിപത്യം എന്ന് പറയാൻ കൊള്ളാമോ? അല്ല, കേരളത്തിൽ പൊതുവെ അങ്ങനെ പൈസ കൊടുക്കലില്ല എന്നൊക്കെ പറയപ്പെടും. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ കാശ് കൊടുത്തത്. ഈ ഇപ്പം ഞാൻ നേരിട്ട് കണ്ട കാര്യമല്ലേ ഇത്. ഇവിടെ ഒരു 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 പ്രത്യേക വിഭാഗം ബി ജെ പി നിൽക്കുന്നവരവര് ഞാൻ ബി ജെ പിക്കാരായിട്ട് അറിയപ്പെടുന്നവരാണ്. പക്ഷേ അവരുടെ എല്ലാം വീട്ടിൽ 10000 രൂപ വെച്ചാൽ കൊടുത്തത്. ബി ജെ പി എന്ന് പറയാൻ പറ്റില്ല. ഇവിടെ ബി ജെ പിക്കാർ പിന്തുണ തന്നെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവിടെ ബി ജെ പിക്കാരും ഇല്ലായിരുന്നു വോട്ട് ചെയ്യാൻ. ഒരു ബി ജെ പിയുടെ പേരിൽ ഒരു ഒരു 10 വോട്ട് കിട്ടിക്കാണ്, അത് കൂടെ കാണുകയില്ല. സത്യസന്ധമായിട്ട് പറയാം, ബി ജെ പി മോശമാക്കാനല്ല. ഞാൻ ബി ജെ പിയായിട്ട് ബന്ധം എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ക്രൈസിസ് ഉണ്ടായപ്പോഴൊക്കെ എന്നെ സഹായിക്കാൻ വന്നത് ബി ജെ പിയുടെ നേതാക്കന്മാരും ആർ എസ് എസ് പ്രവർത്തകരും ആർ എസ് എസ് നേതാക്കന്മാരും. ഒരു കാര്യമില്ലാതെ പിണറായി വിജയൻ എന്നെ ഖണ്ഡമാനം ഉപദ്രവിച്ചല്ലോ, എത്ര കള്ളക്കേസ് ഉണ്ടാക്കി. അത് രാവിലെ രാത്രിയിലും രാവിലെ ഒക്കെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യില്ലേ. അങ്ങനെ പോകുന്ന സമയത്തൊക്കെ എന്നെ സഹായമായിട്ട് ഓടിയെത്തിയതെല്ലാം ആർ എസ് എസ്കാരാണ്. ആർ എസ് എസിനോട് ആ നന്ദി എനിക്ക് ഇല്ലാതിരിക്കാൻ പറ്റും. എൻ്റെ ജീവിതത്തിൽ ഞാൻ മരിക്കുന്നിടം വരെ ഞാൻ ആർ എസ് എസിനോട് നന്ദിയുള്ളവനായിരിക്കും, സംശയമുണ്ട്. ആ ബന്ധമാണ് ഈ ബി ജെ പി എന്നുള്ള ബന്ധം. പിന്നെ വേറെ രസം എന്താണെന്ന് വെച്ചാൽ, ഈ ശബരിമലയിലേക്ക്, ശബരിമല എന്ന് പറഞ്ഞാൽ എത്ര പരിപാവന സർവ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു പുണ്യ സങ്കേതമല്ലേ. അവിടോട്ട് അവിടെ അയ്യപ്പൻ എന്ന് പറയുമ്പം ശാസ്താവാണ്, അയ്യപ്പൻ ശാസ്താവിൽ വിലയം പ്രാപിച്ചിരുന്നു. അങ്ങനെ വരുമ്പം അയ്യപ്പനെ അല്ലെങ്കിൽ ശാസ്താവിൻ്റെ മുമ്പിൽ ഒരിക്കലും 10 വയസ്സിന് 50 വയസ്സിന് ഇടയ്ക്ക് പ്രായമുള്ള പെണ്ണുങ്ങൾ കയറാൻ പാടില്ല, കാണാൻ പാടില്ല. കാണാൻ പാടില്ലെന്നാണ് നിയമം. അയ്യപ്പൻ അവിടെ 10, 20, 22 വയസ്സുള്ള പെണ്ണുങ്ങളെ തുണിയില്ല, തുണിയും കൊണവനും ഇല്ലാതെ നടക്കുന്ന പെണ്ണുങ്ങളെല്ലാം കൂടെ ചുമന്നുകൊണ്ട് പിണറായി പോയാൽ എങ്ങനെ നോക്കുന്നു? അത് മതവിശ്വാസം തകർക്കുക. പിണറായി വെറും ഒരു ഒരു 1.5% പോലും ഇല്ലാത്ത ഇതല്ലേ, ഒരു 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 നാസ്തികൻ, സമുദായ മതമില്ലാത്തവൻ 1.5% പോലും കേരളത്തിലില്ല. അതിൻ്റെ പ്രതിനിധിയായിട്ടിങ്ങനെ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സി പി എമ്മിൻ്റെ പേരിലല്ലേ, എൽ ഡി എഫിൻ്റെ പേരിലേ, അയാൾ എന്തിന് ഇവിടെ വിശ്വാസികളെ അപമാനിക്കാൻ വേണ്ടി പെണ്ണുങ്ങളെയും ചുമന്നുകൊണ്ട് പോകുന്നു? എതിർക്കാതിരിക്കാൻ പറ്റും, ഞാൻ എതിർത്തു, ഇനിയും എതിർക്കും. അത് പിണറായി എത്ര പോലീസ് കേസ് ഉണ്ടാക്കിയാലും ഞാൻ എതിർക്കും, ആ ഒരു സംശയം വേണ്ട. ഹൈന്ദവ സംഘടനകൾ അതിനകത്ത് അവർക്ക് ഭയപ്പെട്ട് നിന്നു, സത്യമാണ്, ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ അവിടെ ഞാൻ അത് കയറി തടഞ്ഞു, പെണ്ണുങ്ങളും പോലീസും അവിടെ, ഞാൻ നേരെ ഓപ്പോസിറ്റ് നിൽക്കുക, കയറ്റുകൾ എന്ന് പറഞ്ഞു. ആയിരക്കണക്കിന് അയ്യപ്പന്മാർ സ്വാമിയെ ശരണം പിടിച്ച് എൻ്റെ കൂടത്തിൽ കൂടി എത്ര മണിക്കൂർ അവിടെ നിന്നു. എന്നുവെച്ചാൽ അവസാനം പോലീസ് കോംപ്രമൈസിലാണ് കയറ്റത്. എവിടെ കയറ്റത്? അയ്യപ്പൻ്റെ മുൻവശത്ത് ചെല്ലില്ല എന്ന് എന്നോട് രഹസ്യമായി സമ്മതിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ മാറിക്കൊടുത്തതാണ്. അത് വേറൊന്നും ഉണ്ടായി. ഞാനങ്ങനെ നിന്ന് മടുത്ത് നിൽക്കുമ്പം
ആകെ അവിടെ എന്നെ സഹായിക്കാൻ വന്ന സുരേന്ദ്രന് ബി ജെ പിയുടെ ആ ചെറുപ്പക്കാരൻ വന്ന് ചേട്ടൻ റെസ്റ്റ് എടുക്കുക, ഞാൻ നിൽക്കാം, നമുക്ക് പിന്നെ ഏറ്റെടുത്തു. അപ്പോൾ ആ തൊട്ടടുത്തുള്ള ഫോറസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ഞാൻ അങ്ങോട്ട് കയറി, അവർ ഇടിയപ്പം എന്നെ ഇഡ്ഡലിയും ചായയൊക്കെ തന്നു കുടിച്ചു അവിടെ ഇരുന്നു. അപ്പോൾ അവർ ബി ജെ പിക്കാരാണ് ആ സമയത്ത് എനിക്ക് ഒരു സഹായമായിട്ടുണ്ടായിരുന്നു. ആ ബന്ധമാണ് നിലനിൽക്കുന്നത്. അല്ല, ആ സമയത്ത് പോലീസുകാർ തന്നെയാണ് വന്നിട്ട് പറഞ്ഞത് ഇങ്ങനെ അയ്യപ്പൻ്റെ മുന്നിൽ കൊണ്ടുപോവില്ല എന്നൊക്കെ പറഞ്ഞു. അത് രഹസ്യമായി എനിക്ക് ഒരു കോംപ്രമൈസ്, മുന്നിൽ കൊണ്ടുപോവില്ല. അത് അന്ന് പുറത്തറിഞ്ഞ പിണറായി അവരെ കൊല്ലുകയില്ല, ഇങ്ങനെ സംഭവമുണ്ട്. അപ്പോൾ ആ ഈ ഒരു ബന്ധമുണ്ടല്ലോ, അപ്പോൾ ബി ജെ പിയുമായിട്ട് അവർ സഹായിക്കുന്ന ഒരു ബന്ധം, അത് ഇനി ജനപക്ഷത്തിൻ്റെ ഒരു നിലപാടായി മാറുമോ? അത് ഞങ്ങൾ രാഷ്ട്രീയമായി ഒരിക്കലും ഇതുവരെയും ബി ജെ പി നേതൃത്വമായിട്ട് ഇതുവരെയും ചർച്ച ചെയ്തിട്ടേ ഇല്ല. സത്യം പറയുക, ഞങ്ങളൊരു ചർച്ചയും ചെയ്തിട്ടില്ല. ഇപ്പോൾ ഇവിടെ തന്നെ ഇപ്പം പഞ്ചായത്ത് നമ്മുടെ സ്ഥാനാർത്ഥി ഡിക്ലെയർ ചെയ്യുമ്പം ബി ജെ പിയുടെ അവിടുത്തെ പ്രാദേശിക നേതാക്കന്മാർ നമുക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. അത് എല്ലാവരും രാഷ്ട്രീയ പിന്തുണ ചോദിക്കുമല്ലോ, ചോദിച്ചത് അവർ പിന്തുണ തന്നു. അതല്ലാതെ രാഷ്ട്രീയമായിട്ട് ഇങ്ങനെ ഒന്നിച്ചു പോകുന്നതിനെ പറ്റിയോ അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ട് നിയമസഭ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പുകളെ പറ്റി ഒന്നും സംസാരിച്ചിട്ടില്ല. അത് സംസാരിക്കും തീർച്ചയായും. അല്ല, ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ജനപക്ഷത്തിന് എൽ ഡി എഫിൻ്റെ ഒപ്പമോ അതല്ലെങ്കിൽ ഇപ്പോഴത്തെ യു ഡി എഫിൻ്റെ ഒപ്പമോ പോകാൻ കഴിയില്ല? കഴിയില്ലെന്ന് എനിക്ക് വേണ്ട. എൽ ഡി എഫുമായിട്ട് സഹകരിക്കുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. ഇതുപോലെ കൊള്ളയടിക്കുന്ന, കേരളത്തെ കൊള്ളയടിച്ച് ഈ നാട് നശിപ്പിച്ച എൽ ഡി എഫുമായിട്ട് സഹകരിക്കാൻ നമുക്ക് പറ്റില്ല. ഇപ്പോൾ മാണി അനുഭവിക്കാൻ പോകല്ലേ. മാണി എപ്പോഴും പറഞ്ഞ സി പി യുമായിട്ട് ബന്ധം പാടില്ല എന്ന് സത്യം ചെയ്ത് പറഞ്ഞിരുന്നതാണ്. ആ അങ്ങേരുടെ മകനാണ് ഇവൻ. ഇപ്പോൾ അപ്പന് പടക്കാത്തവനാണല്ലോ, അവിടെ കയറി ഇപ്പോൾ നടക്കുന്നത്. അടുത്ത തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കണ്ടു ഈ മാണി ഗ്രൂപ്പ് എന്ന സാധനം കേരള സംസ്ഥാനത്ത് കാണുക, ജനം തിരിച്ചടിക്കും, ഒരു സംശയം വേണ്ട. പിന്നെ ആ പിന്നെ ആരതിനകത്തുള്ളത് കൊള്ളാമെന്ന്. സി പി ഐക്ക് കുറേ ആദർശങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ സി പി ഐ അതിനകത്ത് നിർജ്ജീവമാണ്. സി പി ഐക്ക് ഒരു പണ്ട് ആയിരുന്നപ്പം വെളിയും പാർക്കുമൻ സംഘമൊക്കെ ആയിരുന്നപ്പം ഒരു നിയന്ത്രണ അധികാരമുണ്ടായിരുന്നു. ഇപ്പം കാനം വന്നപ്പോൾ കാനം പിണറായി വിജയനായിട്ട് ഇവിടെ ഒരു അടുപ്പായതോടെ കാനത്തിനും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഗതിയായി. പിണറായി വിജയൻ സൗകര്യം പോലെ പോവുക, കാരണം അവർ ഇത്രയും 10-63 എംഎൽഎമാരുണ്ട്, പിന്നെ എന്നത് എന്നുള്ള നിലയിലെത്തി. അതാണ് പ്രശ്നം. അപ്പോൾ പിന്നെ യു ഡി എഫ് ആയിട്ടും എടുക്കാൻ പറ്റില്ല. യു ഡി എഫ് എന്ന് പറഞ്ഞ പ്രശ്നം, യു ഡി എഫിൽ ഇപ്പോൾ ആര്? കോൺഗ്രസ് ഉണ്ട്, കോൺഗ്രസ് എത്ര കഷ്ണമാണ്. യു ഡി എഫ് നിലനിൽക്കുമെന്ന് ഞാൻ കരുതുന്നില്ല കേരളത്തിൽ, കാരണം ഇന്നത്തെ സാഹചര്യത്തിൽ യു ഡി എഫിൻ്റെ പോക്ക് വലിയ അപകടകരമായിട്ടാണ്. ഇവിടെ പിണറായി വിജയൻ തുണിയും പറിച്ചിട്ട് ചാടുന്നുണ്ട്, എവിടെ ഇന്ത്യ രാജ്യത്ത് എവിടെ സി പി എം ഉണ്ട്, ഇന്ത്യ രാജ്യത്ത് എവിടെ സി പി എം ഉണ്ട്. ഇവിടെ കർണാടകത്ത് ഇലക്ഷൻ സംബന്ധിച്ച് വലിയ വാശിയോടുകൂടി തകർത്ത് തരിപ്പണമാക്കി കർണാടകത്തിൽ എന്നൊക്കെ ബി ജെ പി തകർത്തൊക്കെ പിണറായി വിജയൻ എനിക്ക് ചിരി തന്നു. ഇയാളുടെ പാർട്ടിക്ക് എന്നാ കിട്ടി? ഇയാളുടെ പാർട്ടി ആയ 4 സ്ഥാനാർത്ഥിയാണ് നിർത്തിയത്. സി പി എം ആയി 3 കിട്ടി വോട്ട് 100 താഴെ, 1 സ്ഥാനാർത്ഥി 1002. ഇതാണ് 4 പേർക്കോട് കിട്ടി, 4 പേർക്ക് 1200 വോട്ട് താഴെ കിട്ടിയത്. ഇനി ഇവനെ എന്തായി മുഴുപ്പിടിക്കാതിരിക്കുന്നത്? ഇന്ത്യ മഹാരാജ്യത്തിയ സാധനമില്ല ഇപ്പം, ആ കേരളത്തിലുള്ളൂ. അത് താമസിച്ച് അത് തീർന്നോളൂ എൻ്റെ അഭിപ്രായം. ഈ സർക്കാരിൽ അഴിമതി എങ്ങനെയുണ്ട്? അതല്ലാതെ വല്ലതും ഉണ്ടോ? സർക്കാരിലെന്ന് പറഞ്ഞാൽ സർക്കാർ ആരാ? പിണറായി വേറെ മരുമകനും അല്ല, വേറെ പിണറായിയും മരുമകനും മാത്രം അവരുടെ കച്ചവടം, അല്ല വേറെ ആയിരിക്കുന്നു. ബാലകാലമൊക്കെ ധനകാര്യമന്ത്രി കണ്ട് വല്ലപ്പോഴും ഒരു കമൻറ്റൊക്കെ പറയും, പക്ഷേ വലിയ കമൻറ്റ് പറയാൻ പറ്റില്ല, പക്ഷേ അയാളെയും പുറത്താക്കും. ഞാൻ പറഞ്ഞു ഒറ്റ ഉദാഹരണം, കഴിഞ്ഞ ഗവൺമെൻറ് 5 നല്ലവണ്ണം പിണറായി ഭരിച്ചു എങ്കിലും കള്ളത്തരം ഉണ്ടെങ്കിലും ഭരിച്ചല്ലോ. ആ 5 ഭരണത്തിൽ ഏറ്റവും നല്ല മന്ത്രി ആരായിരുന്നു? സുധാകരൻ. പീഡബ്ല്യുമന്ത്രിയായിരുന്നു. പീഡബ്ല്യുമന്ത്രി ഇത്രയും സത്യസന്ധനായ ഒരു മന്ത്രി കേരളത്തിലെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഒന്ന് സുധാകരൻ, മറ്റൊന്ന് നമ്മുടെ ടീച്ചർ ശൈലജ ടീച്ചർ. കേരളത്തിൽ ആരോഗ്യരംഗം ശുദ്ധീകരിച്ച ഒരു മാന്യ മകളയില്ലേ അവർ? ടീച്ചർ. പിന്നെയുണ്ട് ഐസക്, കേരളം കണ്ട ഏറ്റവും വലിയ ധനകാര്യമന്ത്രിയായിരുന്നു. പിന്നെ വന്നത് എം എ ബേബി. എന്നാ കുഴപ്പമൊക്കെ പറഞ്ഞാലും കമ്മ്യൂണിസം പറഞ്ഞാലും അയാളും സത്യസന്ധനായിരുന്നു, അഴിമതിക്കാരനായിരുന്നു. ഈ 4 അടിച്ച് പുറത്താക്കി പിണറായി. എന്നാ കാര്യം? പിണറായിക്ക് ഇവന്മാരിരുന്നാൽ പിണറായിയുടെ കച്ചവടം നടക്കില്ല. ഏത് കാര്യമുണ്ടോ അതെല്ലാം അഴിമതി. ഇപ്പോൾ പിണറായി വിജയൻ അമേരിക്കയിൽ പോവുക, അവിടെ ഗോൾഡൻ എന്നാ പിന്നെ സിൽവർ ബ്രോൺസ്. പിണറായി വിജയനോടൊപ്പം ഇരിക്കുന്നതിന് 82 ലക്ഷം രൂപയാണ്. ഇത് സാധാരണ എത്ര പരിശുദ്ധമായ സാധനമാണ് ഇത്.
അയാൾ അടുത്തിരിക്കാൻ കാജ 82 ഏത് വട്ടറട അമേരിക്കയിൽ ഇത് കൊടുക്കുന്നത്? എനിക്കറിയത്തില്ല. ഇതൊക്കെ കള്ളക്കണക്കുണ്ടാക്കുന്ന എന്താണെന്നറിയാമോ? ഇങ്ങനെ ആളുകൾ ഇരുന്ന് ഇത്രയും കാശുണ്ടാക്കിയിട്ടുണ്ട്, അതാണ് ഇത് നമുക്ക് കാശും കൊണ്ടുവരാനുള്ള കഴിയുക. മോട്ടിച്ചുണ്ടാക്കിയ കാശിന് കള്ളക്കണക്കുണ്ടാക്കാൻ വേണ്ടിയുള്ള കളിയാണിത്. അല്ലാതെ ലോക മലയാള സമ്മേളനത്തിന് 82 ലക്ഷം രൂപയ്ക്ക് പിണറായിയോടൊപ്പം ഇരിക്കാൻ ഏത് പട്ടിക്കുറക്കനെ കിട്ടാനാണ്? എനിക്കറിയത്തില്ല. 82 ലക്ഷം രൂപയായി എൻ്റെ മനുഷ്യ പറയുന്നൊരു മര്യാദ വേണ്ടേ? നാണം കെട്ടവന്മാർ. പക്ഷേ ഇത് പ്രതിപക്ഷം നന്നായിട്ട് ഉപയോഗിക്കുന്നില്ല. ഇപ്പോൾ പ്രതിപക്ഷം അത് വി ഡി സതീശൻ ഉപയോഗിക്കുന്നില്ല എന്ന് ഞാൻ വ്യക്തിപരമായിട്ടൊന്നും പറയുന്നില്ല. കോൺഗ്രസിനെ പ്രതിപക്ഷത്തിന് എന്ത് പറ്റി? നിയമസഭയെ പറ്റി നമുക്ക് അരഞ്ഞ പ്രസംഗമല്ല. ആ 3 എം എൽ എ മാത്രമുണ്ട് വല്ലപ്പോഴും ഒന്ന് സംസാരിക്കും, അയാളെയും നിർജ്ജീവമാക്കും. അയാളെ സംസാരിക്കുമ്പോൾ പിണറായി കയറി ഏറ്റടിക്കുമ്പം പ്രതിപക്ഷ നേതാവ് വേണ്ടത് തിരിച്ചടിക്കാൻ ആളില്ല. ആ രമേശ് ചെന്നിത്തല മാത്രം വല്ലപ്പോഴും വരും. രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവ് അല്ലാത്തതുകൊണ്ട് അതിനുള്ള അവസരം കിട്ടുന്നുണ്ട്. ബി ജെ പിക്ക് ശക്തമായ നേതൃത്വം ഇടപെട്ടാൽ ഈ കോൺഗ്രസിൻ്റെ സ്ഥാനത്തേക്ക് കയറി വരാൻ പറ്റും ബി ജെ പിക്ക്. പക്ഷേ ആ നിലയിലേക്കുള്ള പ്രവർത്തനം ഉണ്ടാകണം, അത് ഉണ്ടാകട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അത് ബി ജെ പി കേരളത്തിൽ കുറച്ചും കൂടിയും ശക്തി ആവേണ്ടതാണ്. അത് നമ്മുടെ അമിത്ഷായും മോദിജിയും സ്ട്രോങ് ആയിട്ട് കേരളത്തെ പറ്റി ഒന്ന് ശ്രദ്ധിച്ചാൽ ആ മാറ്റം ഉണ്ടാക്കാൻ കഴിയും. കേരളത്തിലെ ബി ജെ പിക്കകത്തെ ചെറിയ ചെറിയ തർക്കങ്ങളൊക്കെ ഒന്ന് അവസാനിപ്പിച്ച് അവർ ഒറ്റക്കെട്ടായി ലോകത്തിലോട്ട് റോഡിലോട്ട് ഇറങ്ങിയാൽ ഒരു മാറ്റവും വലിയ ചേഞ്ച് ഉണ്ടാവും. അങ്ങനെ ഒരു ചേഞ്ച് ഉണ്ടാക്കാൻ അവർ തയ്യാറെടുക്കുകയാണെങ്കിൽ അതിൽ ജനപക്ഷം കൂടെ ഉണ്ടാവോ? സ്വാഭാവികമായും തീർച്ചയായിട്ടും ജനപക്ഷം അക്കാര്യത്തിൽ ഒരു ഉറച്ച നിലപാട് സ്വീകരിക്കും. ബി ജെ പിക്ക് ഒപ്പം ഉണ്ടാവും? ഉണ്ടാവും. ഇത് സംഭവം അങ്ങനെയല്ല, ഞാൻ ഉദാഹരണം പറയാം. ഇപ്പോൾ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്ത് അവർക്കൊരു ലീഡറില്ല എന്ന വേദന നിൽക്കുക. കാസ ഒരു വലിയ സംഘടനയാണ്. ആ സംഘടന ഇപ്പോൾ അവർ വേദനയിലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ രാഷ്ട്രീയ നേതൃത്വത്തിൽ ക്രൈസ്തവ സമൂഹം പുറകോട്ടടിച്ചു പോയി. മറ്റ് മതസ്ഥ ഇപ്പോൾ ഉദാഹരണം മുസ്ലിം 33 എം എൽ എമാരുണ്ട്. ക്രിസ്ത്യാനിക്ക് എത്രയുണ്ട്? ക്രിസ്ത്യാനി എണ്ണം കുറഞ്ഞു. നേരത്തെ 25% ഉണ്ടായിരുന്നു ക്രിസ്ത്യാനി, എന്ന് 16% ഉണ്ടെന്നാണ് പറയുന്നത്. ആ നിലയിലേക്ക് പോപ്പുലേഷനിലും ക്രിസ്ത്യാനിക്ക് നഷ്ടം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാസ പോലുള്ള സംഘടന മുഴുവൻ പഠിക്കുന്നവരാണ്. അതുപോലെ തന്നെ ഈ ലവ് ജിഹാദ്, അതൊരു സത്യമല്ലേ? നിഷേധിക്കാൻ പറ്റുമോ? പിണറായി വിജയൻ സംബന്ധിക്കല്ലെങ്കിൽ സത്യമാണെന്ന് എല്ലാവരും അംഗീകരിച്ചു. എത്രയോ മാന്യമായ മുസ്ലിം സമുദായമാണ്. അവരെ ഇങ്ങനെ മോശമാക്കുന്നത് ശരിയാണോ എന്ന് ചിലപ്പോൾ ഞാൻ ആലോചിക്കുകയാണ്. മോശമാകുക, പേര് വരുമ്പം മുസ്ലിമല്ലേ? അത് തന്നെയല്ല. ഇനിയിപ്പോൾ ഈ ലവ് ജിഹാദ് മാത്രമല്ല, ഈ സ്വർണ്ണക്കള്ളക്കടത്ത്, പിണറായി വിജയനും മക്കളും അല്ലാതെ വേറെ ഏതെടുത്താലും മുസ്ലിമാണ്. നമ്മുടെ നെടുമ്പാശ്ശേരി വന്ന് പിടിക്കുന്നു, എറണാകുളം കോഴിക്കോട്ട് പിടിക്കുന്നു, തിരുവനന്തപുരം കണ്ണൂർ പിടിക്കുന്നു. പേര് നോക്കുമ്പോൾ മുസ്ലിമാണ്. എന്നാൽ ഇവരെ തള്ളിപ്പളയാൻ മുസ്ലിം മതമേലധ്യക്ഷമായി തയ്യാറാണെന്ന് ഞാൻ പറഞ്ഞു. പാണക്കാട്ട് തങ്ങളെപ്പോലുള്ളവരും ഇവർ ഞങ്ങളുടെ സമുദായമാണെങ്കിലും ഇവരെ ഞങ്ങൾ തള്ളിപ്പറയുന്നു, ഇവർ ഇന്ന് തെറ്റാണെന്ന് പറഞ്ഞു. ഇവരാരും മിണ്ടുകയല്ല മുസ്ലിങ്ങൾ. അങ്ങനെ വരുമ്പോൾ മുസ്ലിം സമുദായം മുഴുവൻ മാറുക, ഇത് വലിയ ദുഃഖമുണ്ട്. കാരണം ഇന്ത്യ എന്ന ഇന്ത്യയുടെ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം ചെയ്ത ഏറ്റവും വലിയ സംഭാവന ചെയ്തിയ ഒരു സമൂഹമാണ് മുസ്ലിം സമൂഹം. അവരിലെ കുറേ വളരെ തുച്ഛം വരുന്ന തീവ്രവാദികൾ വൃത്തി കാണിച്ച് ആ സമുദായം മുഴുവൻ അപമാനിക്കപ്പെടുന്നത് ശരിയല്ലെന്ന് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ എനിക്കെന്താ ബി ജെ പിക്ക് ആർ എസ്കാരോട് സ്നേഹം? എന്നെ സഹായിക്കാമെന്ന് അവരാണ്, അതാണ് എൻ്റെ സ്നേഹം. അത് കേരളത്തിലെ മുഴുവൻ ക്രിസ്ത്യാനിക്കും ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടവർക്കും ഉണ്ടാവും. ഇവർ സഹകരിക്കണമെന്നും മുന്നോട്ട് പോകണമെങ്കിൽ സഹകരിച്ചില്ലേ ഗുണകരമല്ലെന്നും മനസ്സിലാക്കും. ബാക്കിയുള്ളവർ മനസ്സിലാക്കി കഴിയുമ്പോൾ ക്ലിയറായിട്ട് യോജിച്ച് മുന്നേറ്റം കൊടുക്കും. അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും ഈ ക്രിസ്ത്യൻ സമുദായങ്ങളിൽ അങ്ങനെ ഒരു മാറ്റം കാണുമോ? എന്താ സംശയം? ഒരു സംശയം വേണ്ട, ഉണ്ടാവും. അത് ഹിന്ദു ക്രിസ്ത്യൻ ഐക്യം തന്നെ ഉണ്ടാവും. പാവപ്പെട്ട ഈഴവ സമുദായം, ഈഴവ സമുദായത്തെ സമയത്തെ സംബന്ധിച്ചിടത്തോളം വെള്ളാപ്പള്ളി നടേശൻ വളരെ വലിയ സംഭാവന നൽകിയ ആളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു അശാന്ത പരിശ്രമമാണ് ഇപ്പം SNDP വനിതാ വിഭാഗത്തിനൊക്കെ ഇപ്പം ജീവിക്കാനുള്ള പണം ഉണ്ടായത്. അദ്ദേഹത്തെ അക്കാര്യത്തിൽ അഭിനന്ദിച്ചാൽ മതിയാവും. അപ്പോൾ അദ്ദേഹം സ്ട്രോങ് ആയൊരു നിലപാട് സ്വീകരിച്ച് അദ്ദേഹത്തെ പോലും രാഷ്ട്രീയത്തിലേക്ക് ഇറക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് വെള്ളാപ്പള്ളി രാഷ്ട്രീയത്തിൽ വരണം കേരളത്തിൽ. എന്തിനാണ് മാറി നിൽക്കുന്നത്? മതമേലധ്യക്ഷനായിട്ട് നിന്നിട്ടൊന്നും കാര്യമില്ല. മതം മാത്രമല്ല,
ഈ സമൂഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട സമൂഹമാണ് ഈഴവ സമുദായം. ആ ഈഴവ സമുദായത്തിൻ്റെ മുതുകത്ത് കയറി ഇരുന്നുകൊണ്ടാണ് പിണറായി വിജയൻ അവരുടെ തോളയിൽ കയറി ഇരിക്കുന്നത്. അത് അവിടെ നിന്ന് അടിച്ചിറക്കി വിടണം. അത് വെള്ളാപ്പള്ളി നടേശം വേണം ചെയ്യാമെന്നേ എൻ്റെ അഭിപ്രായം. അങ്ങനെ വരുമ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പ്, അതായത് 2024 തെരഞ്ഞെടുപ്പിൽ ജനപക്ഷം ബി ജെ പിക്കൊപ്പം ഉണ്ടാകും എന്ന് പറയാം? സാധ്യത അതിനാണ്. ഞങ്ങളിപ്പോൾ ഞാൻ ഇവിടെ ഉറപ്പിച്ച് പറയല്ല, സാധ്യത അതിനാണ്. അതിനാണ് ഈ ജോണി നല്ലൂര് യു ഡി എഫ് ഒക്കെ വിട്ട് പുതിയൊരു പാർട്ടിയൊക്കെ ഉണ്ടാക്കി. ജോണി നല്ലൂരിൻ്റെ പോക്ക് എങ്ങോട്ടാണ്? കടലിലോട്ട്. അല്ല എന്താ, കടലിലോട്ട് പോയി വീടും പാവം, എന്താ അവസ്ഥ കാണിച്ചത്? എനിക്കരുത് ജോണി നല്ല. പിന്നെ അമിതമായ ആഗ്രഹം ഉണ്ടാകാൻ പാടില്ല. മാണി ഗ്രൂപ്പിൻ്റെ അവസ്ഥ എന്താണ്? തീർന്നു പോകും, ഒരു സംശയം വേണ്ട. 24 ഇലക്ഷൻ കഴിയുമ്പോൾ തീർന്ന് സാധനം കാണുകയാണ്. അതെങ്ങനെ? ഒരു സംശയം ഉണ്ട്, ആരാ ജയിക്കുന്നത്? ജോസ് കെ വേണമെങ്കിൽ പാലയിൽ നിന്ന് ജയിക്കാൻ പറ്റുമോ?